രണ്ടുപേര് എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞതല്ലേ, ഇനിയിപ്പോ എനിക്ക് ഡേറ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ. ഏയ്, ഡേറ്റ് ഒന്നും മാറിയിട്ടില്ല. ഇതിപ്പോ ലിസ്റ്റ് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏത് ചടങ്ങിനും കൃത്യസമയത്ത് സ്വാമി ഇവിടെ ആഹാരം എത്തിക്കുന്നത് പതിവല്ലേ? ആ അതാണ്. എന്നാ പിന്നെ അഡ്വാൻസ് ആയിട്ട് ആ ദക്ഷിണയും തന്നാ എനിക്കങ്ങ് പോവായിരുന്നു. കുറച്ച് പർച്ചേസ് കൂടി ബാക്കിയുണ്ട്. എന്താ വീണ്ടും ഒരു വല്ലായ്മ? എല്ലാ ഇപ്പോഴും അഡ്വാൻസ് ആയിട്ട് എനിക്കൊരു 101 രൂപ തരാറുള്ളതല്ലേ. കണക്ക് നോക്കലൊക്കെ പിന്നെയാ. ഐശ്വര്യമായിട്ട് ആ 101 രൂപ കിട്ടുമ്പോ തന്നെ എന്റെ കൈപ്പുണ്ണി ഇരട്ടിക്കും, മനസ്സിന് സന്തോഷമാകും. വെക്കുന്നവന്റെ മനതൃപ്തിയ ആഹാരത്തിന് രുചി കൊടുക്കുന്നതെന്ന് അമ്മ എപ്പോഴും പറയാറില്ലേ. അത് വാങ്ങിക്കാൻ കൂടിയാ ഞാനിപ്പോ വന്നത്. മോളെ, അഞ്ജലി വാ അകത്തേക്ക് ഇരിക്കാം. അല്ല, അത് നീ സംശയിക്കുന്നത് ശരി തന്നെയാ. നിന്റെ അച്ഛനും അമ്മ ഇപ്പൊ താമസിക്കുന്ന ഇവിടെയല്ല, മുകളിലാ. ദേ ഗോവണിപ്പുടി കയറി ചെന്നാ മതി, കാണാൻ പറ്റും. അർജുനും അമൃത ഇവിടെയാ താമസിക്കുന്നത്. അതെന്താ അങ്ങനെയെന്നൊക്കെ അറിഞ്ഞു കാണുമല്ലോ. വാസുദേവൻ അങ്കിള് വന്ന് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ ഒന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഏട്ടനും അഭിഷേകേട്ടനും തമ്മിൽ എന്താ പ്രശ്നം? മുത്തശ്ശി എന്തിനാ അവരെ മാറി താമസിക്കാൻ സമ്മതിച്ചത്? അതൊക്കെ പറഞ്ഞാ കുറച്ചേറെ പറയേണ്ടി വരും. ഏതായാലും ഒന്ന് ഞാൻ പറയാം, നിനക്കും ഭർത്താവിനും ഈ വീട്ടിൽ എപ്പോ വേണമെങ്കിലും കയറി വരാം, താമസിക്കാം. പക്ഷേ ഇപ്പൊ നീ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം അച്ഛനെയും അമ്മയും പോയി കാണുക എന്നതാ. അഞ്ജലി, അച്ഛനും അമ്മയും ഉയരാണെങ്കിലും നിന്റെ ഏട്ടനും ഞാനും താമസിക്കുന്നത് താഴെയാ. അവരെ കണ്ടതിന് ശേഷം ഇവിടേക്ക് കൂടി കയറി വരാൻ മടിക്കരുത്. അതെന്താ ഏട്ടത്തെ അങ്ങനെ പറയുന്നത്? മാറി താമസിക്കുന്നു എന്ന് വെച്ച് എന്റെ ഏട്ടൻ ഏട്ടനല്ലാതാവോ? ആദ്യം അമ്മയും അച്ഛനും ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ വരാം. ഒരു കാര്യം കൂടി, ഇവിടെ നടക്കുന്ന പ്രശ്നം എന്താന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയില്ല. ആരും ഒന്നും പറയുന്നുമില്ല എന്നോട്. അമ്മയ്ക്കും അച്ഛനും അതറിയാന്ന് എന്റെ വിശ്വാസം. അവരിൽ നിന്ന് അതറിയുകയാണെങ്കിൽ നീ എന്നോടും കൂടെ ഒന്ന് പറയണം, എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടാനും. തീർച്ചയായും അതെന്താണെന്ന് അറിയാൻ തന്നെയാ അങ്കിള് പോണ്ടാന്ന് പറഞ്ഞിട്ടും ഞാൻ ഇങ്ങോട്ട് വന്നത്. ആദ്യം ഞാൻ അച്ഛനും അമ്മയും ഒന്ന് കാണട്ടെ. അച്ഛാ,
അല്ല മോളപ്പോ വന്നു. ഒരുപാട് മുറിഞ്ഞു വെച്ച ഒന്നുമില്ല, ചെറിയൊരു പോറല്, ഇത്രേ ഉള്ളൂ. എന്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ അച്ഛനെ ഒരിക്കൽ പോലും ഇങ്ങനൊരവസ്ഥ ഞാൻ കണ്ടിട്ടില്ല. എന്താ അച്ഛ ഇതൊക്കെ? മോളെ അത് അതുപിന്നെ ഓർമ്മളെ, ആ ഇത് ആരെ വന്നേക്കണേ നോക്കിയേ. അമ്മയ്ക്കും ഇങ്ങനെ ഒരു കോലമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എനിക്കെന്താടി ഒരു കുഴപ്പം? പണ്ടൊക്കെ സിസിലി വെച്ചുണ്ടാക്കുമ്പോ ഞാൻ സഹായിക്കുമായിരുന്നു. ദാ ഇപ്പൊ സിസിലിക്ക് പകരം ഞാൻ സ്വയം വെച്ചുണ്ടാക്കുന്നു. അതെ, കല്യാണ ഫംഗ്ഷന് പോകുന്നത് പോലെ അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്ക് പിടികിട്ടാത്തത്. അവര് തമ്മിലുള്ള അടിയുടെയും വഴക്കിന്റെയും കഥകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. കേട്ടതൊക്കെ അതുപോലെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിനുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, ഏട്ടന്മാര് വഴക്ക് കൂടുന്നതും പിരിഞ്ഞു താമസിക്കുന്നതും അവരവരുടെ താല്പര്യം. അങ്ങനെ സംഭവിക്കുമ്പോ അവരവരുടെ സ്വന്തം മാതാപിതാക്കളുടെ കൂടെയല്ലേ താമസിക്കേണ്ടത്? നിങ്ങൾ എന്താ അങ്ങനെ ചെയ്യാത്ത? അഭിഷേകേട്ടനും വഴക്ക് കൂടി പിരിഞ്ഞു താമസിക്കണമെങ്കിൽ അതിന് വേറെ വല്ലയിടത്തും പോണം. അമ്മയും അച്ഛനും താമസിക്കേണ്ടത് അർജുനേട്ടന്റെ കൂടെ അല്ലേ? അത് ശരി, അപ്പൊ അതാണ് ഉദ്ദേശം. നിന്റെ ബന്ധുക്കൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാനല്ലേ? ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് നരകിക്കുന്നത് ആർക്കും അന്വേഷിക്കണ്ടല്ലോ. ഇതിന്റെയൊക്കെ അവസാനം നീ നിന്റെ ഭർത്താവിനോട് ചെന്ന് പറഞ്ഞേക്കണം. ഒട്ടും സഹിക്കാൻ വയ്യാതാവുമ്പോ ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് ഇവിടുത്തെ ബാൽക്കണിയിൽ ചാടിച്ചാവുമെന്ന്. വർഷേ, നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാവും. നാളെ ഒരു ശുഭകാര്യം നടക്കേണ്ട വീടായത്, അതിനിടയിൽ ഇങ്ങനെ കരച്ചിലും പിഴിച്ചിലും ഒന്നും പാടില്ല. ഒരു ശുഭകാര്യവും നടക്കില്ല, നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, നീ ഇതെന്തായി പറയുന്നത്? ഇങ്ങനെ ബോധമില്ലാണ്ട് സംസാരിക്കരുത്. ബോധമില്ലാതല്ല, ബോധത്തോടു കൂടി തന്നെയാ സംസാരിക്കുന്നേ. നാളെ ഈ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ ചടങ്ങ് നടക്കേണ്ടത് ഇളയമ്മയല്ല തീരുമാനിക്കേണ്ടത്. അതിനതിന്റെ അച്ഛനും അമ്മയുണ്ട്, അവരെ തീരുമാനിക്കും വേണോ വേണ്ടയോ എന്ന്. എന്ന് പറഞ്ഞ വർഷിക്കെന്താ നൂലുകെട്ട് നടത്താൻ ഉദ്ദേശമില്ലേ? അത് നീ കൊച്ചിന്റെ അച്ഛനോട് ചോദിക്കണം, അഭിഷേകിനോട്. അങ്ങേരുടെ മനസ്സിൽ എന്താണെന്നും എന്തിനാണ് ഈ മാറി താമസിക്കുന്നതെന്നും നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ എന്നോടൊട്ട് പറഞ്ഞിട്ടില്ല, എനിക്കൊട്ട് അറിയത്തുമില്ല. ഇവിടുത്തെ ഈ ബഹളത്തിനിടയിൽ അങ്ങനൊരു ചടങ്ങ് വേണ്ടെന്ന് തോന്നിയ ഒരു നൂലുകെട്ട് നടന്നു എന്ന് വരില്ല, അതേ ഞാൻ പറഞ്ഞുള്ളൂ.
വിശേഷം അന്വേഷിച്ചു വന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. വിശേഷം പക്ഷേ ചിലരൊക്കെ രഹസ്യമാക്കി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. പ്രത്യേകിച്ചും അർജുനേട്ടന്റെയും അഭിഷേകിന്റെയും മനസ്സിൽ പെങ്ങൾ ആദ്യം പോയി അത് കണ്ടുപിടിക്കുക. എന്താ നീ ചെന്ന് നിന്റെ ഭർത്താവായ എന്റെ സഹോദരനോട് പറയേണ്ടത് ഒരൊറ്റ കാര്യമാ, എന്നെ ഇവരെല്ലാവരും കൂടി ഒരു അരക്കില്ലത്തിനകത്തിട്ട് പൂട്ടിയിരിക്കുകയാണെന്ന്. ഇവിടെ ഒരു തീപ്പൊരി മതി കത്തിച്ചാമ്പലാവാൻ വേണ്ടി. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്റെ സ്വന്തം അമ്മ ഇവിടെ നേരിട്ട് വരണം, അല്ലെങ്കിൽ അധികകാലം എന്നെ ഇവിടെ ജീവനോടെ കാണില്ല. സാധനങ്ങൾ ഇറക്കി വെക്കാൻ വന്നതാ, രാത്രി വെപ്പുകാരെത്തും. എന്താ ഇതൊക്കെ നിങ്ങളെ മണിസ്വാമി പറഞ്ഞു വിട്ടതാണോ? ഏത് മണിസ്വാമി? ഞങ്ങള് പി ടി പി കാറ്ററിംഗുകാരാ. അഭിഷേക് സാർ വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ. അഭിഷേകോ? അതെ, കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ എന്തോ നൂലുകെട്ടുണ്ടെന്നോ കുറച്ചു പേർക്ക് ആഹാരം ഉണ്ടാക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ഇത് സാറിന്റെ കയ്യിൽ കൊടുത്തേക്ക്. അല്ല, അതേ അഭിഷേക് താമസിക്കുന്ന മോളില്ല. അതൊന്നും സാരമില്ല, അമ്മച്ചി ഇത് കൊടുത്തിരുന്നാ മതി. വേഗം ഇറക്കി, ഇതുവരെ ഇറക്കില്ലേ. അങ്ങോട്ട് നമ്മുടെ കുടുംബത്തിലെ ചടങ്ങുകൾക്കെല്ലാം വെച്ച് വിളമ്പുന്നത് മണിസ്വാമിയാണെന്ന് അറിയാമല്ലോ. കുഞ്ഞിന്റെ നൂലുകെട്ടിന് സദ്യ ഒരുക്കാൻ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ അയാളെ ഏർപ്പാടാക്കിയതാ. അറിയാമ്മേ, അന്ന് ഞാനാ അമ്മ പറഞ്ഞിട്ട് ഫോൺ ചെയ്തത്. ഇപ്പൊ എന്തു പറ്റി? അയാൾക്ക് തടസ്സം വല്ലതും ഉണ്ടോ? ഏയ്, അയാൾക്ക് തടസ്സമൊന്നുമില്ല. നേരത്തെ വന്ന് അഡ്വാൻസ് വാങ്ങി പോവുകയും ചെയ്തു. പിന്നെന്താ പ്രശ്നം? ഇപ്പൊ മറ്റൊരു കൂട്ടർ വന്ന് പറയാ നാളത്തെ ചടങ്ങിന് അവരാണ് കാറ്ററിംഗ് എന്ന്. ഏർപ്പാട് ചെയ്തത് അഭിഷേകാണ് അത്രേ. അഭിഷേകോ? അതെന്തിനാ അവൻ വേറൊരാളെ വരുത്തുന്നത്? ആ, അതാ എനിക്കും പിടികിട്ടാത്തത്. അവൻ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ പദ്ധതി ഇട്ടിരിക്കുക. ഏതായാലും കുഞ്ഞിന് നൂലുകെട്ടുന്ന ചടങ്ങ് നടത്തുമെന്നുള്ളത് ബോധ്യായി. അത് തന്നെ വലിയ കാര്യം. അല്ല, പക്ഷെ ഒരേ ചടങ്ങിനെങ്ങനെ രണ്ടു കൂട്ടരും വെക്കുകയും വിളമ്പുകയും ചെയ്യുന്നത്? ഏതായാലും നീ അവനോടൊന്ന് സംസാരിക്കണം. ഓഫീസിൽ ഇല്ലേ ആള്? ഉണ്ടമ്മേ, ഞാൻ സംസാരിച്ച് കൺഫ്യൂഷൻ മാറ്റിക്കോളാം. ആ ശരി. മേ കമിൻ സർ? യെസ് കമിൻ. സർ, ഇത് അഭിഷേക് സാർ ഒപ്പിടേണ്ട ഫയൽ സാർ. കൊണ്ടുവന്നപ്പോ ഒപ്പിടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടോ? അതെന്താ കാര്യം? അറിയില്ല സാർ. കുറെ മണിക്കൂറുകളായിട്ട് അഭിഷേക് സാർ ക്യാബിനിൽ വെറുതെ ഇരിക്കുക, ഫയൽസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇന്ന് എന്നെ റിപ്ലൈ ചെയ്യേണ്ട 7 മെയിൽസ് ഉണ്ടായിരുന്നു, അതൊന്ന് തുറന്നു നോക്കാൻ പോലും മെനക്കെട്ടില്ല. കുറച്ചു മുമ്പ് അർജുൻ സാറിന്റെ റൂമിൽ വെച്ച് അഭിഷേക് സാർ എന്തോ തർക്കവും ബഹളവും ഒക്കെ നടത്തിയിരുന്നു. ആ വിശ്വനാഥൻ സാറിന്റെ ഇഷ്യൂ എന്നാ തോന്നുന്നേ. എന്തായാലും അഭിഷേക് സാറ് നിസ്സഹകരണ സമരത്തിലാ, സാറൊന്ന് ഇടപെടണം. താഞ്ചില്ല്. ശരി സർ. Thank you.
അഭിഷേക്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ നീ? നീ മാത്രമല്ല, ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല ഇന്നലെ. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോറി, ഇവിടെ വെച്ച് വീട്ടുകാര്യങ്ങൾ സംസാരിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാ എനിക്ക് ആ ബുദ്ധിമുട്ടില്ലെങ്കിലോ? നാളത്തെ ചടങ്ങിന് നീ പുതിയ കേറ്ററിംഗുകാരെ ഏർപ്പാടാക്കിയോ? വർഷങ്ങളായിട്ട് വീട്ടിലെ ഏത് ചടങ്ങിനും പാചകത്തിന് വരുന്നത് മണിസ്വാമിയാണ്. ഞാനും അമ്മയും കൂടെ ചേർന്ന അയാളെ ഏർപ്പാട് ചെയ്തത്. ആ എന്നാലേ അതങ്ങ് ക്യാൻസലാക്കിയാൽ മതി. എന്റെ കുഞ്ഞിന്റെ കാര്യമല്ലേ ആ ചടങ്ങിന് ആളെ നിശ്ചയിക്കുന്നത്. ഞാനാ, നിങ്ങളാരും ബുദ്ധിമുട്ടണമെന്നില്ല. അബി, ഒനെ എന്തിനാ നീ വാശി കാണിക്കുന്നത്? ആരെ തോൽപ്പിക്കാനാ? ആരെ തോൽപ്പിക്കാനല്ല, ദേവരാജ് ദേശായിയെ ജയിപ്പിക്കാനാ എന്റെ ശ്രമം. വർഷയും വേട്ടതയും വീട്ടിലെ പ്രശ്നങ്ങൾ അറിയരുതെന്നാ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്റെ ഈ വഴക്കും അകന്നു നിൽക്കലും ഒക്കെ കൊണ്ട് അവരുടെ ശ്രദ്ധ അതിലായിക്കോളും. അമ്മയുടെയും മുത്തശ്ശിയുടെയും കാര്യം അങ്ങനെ തന്നെയാ. അർജുന്റെ കുഞ്ഞ് കാണാതായ വിഷയത്തിൽ ഇപ്പൊ കുറ്റക്കാർ ഊർമ്മളാദേവി അഭിഷേകം മാത്രമല്ലേ, തന്ത്രപൂർവം ദേവരാജൻ നല്ല പിള്ളയായാലും അവരുടെയൊക്കെ മനസ്സിൽ അതിനെ അങ്ങ് അരക്കിട്ടുറപ്പിക്കാനാ എന്റെ ശ്രമം. അങ്ങനെയാ ദേവരാജ് ദേശായി ജയിക്കുന്നത്. നീ ഇതെന്താ അന്യനെ പോലെ സംസാരിക്കുന്നത്? ഡാഡി എന്നല്ലാതെ എന്റെ പേര് വിളിച്ച് സംബോധന ചെയ്യുന്നത് ഇതാദ്യമായിട്ടാ. യു ആർ മൈ സൺ. എന്താ അതൊരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ നിനക്കിപ്പോ? യു ആർ മൈ സൺ. എന്താ അതൊരു കുറച്ചിലായിട്ട് തോന്നുന്നുണ്ടോ നിനക്കിപ്പോ? സോറി, ഇതെന്റെ വർക്ക് പ്ലേസ് ആണ്. ആൻഡ് യു ആർ മൈ ബോസ്. ഒരു ഡയറക്ടർ ബോർഡ് അംഗമെന്ന നിലയിൽ കമ്പനിയുടെ ഡേ ടു ഡേ ബിസിനസ്സിലും ചില സ്റ്റാഫുകളുടെ കാര്യത്തിലും എനിക്ക് പരാതിയുണ്ട്. എന്റെ സീനിയേഴ്സ് അത് മൈൻഡ് ചെയ്യുന്നില്ല. സോ എനിക്കിത് ബോർഡിന്റെ മുന്നിൽ അവതരിപ്പിച്ചേ പറ്റൂ. സർ പ്ലീസ്. ഉടൻ തന്നെ ഈ കമ്പനിയുടെ ഒരു ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണം. ബിക്കോസ് ഐ നീഡ് സം എക്സ്പ്ലനേഷൻസ് ഫ്രം യു ആൻഡ് മിസ്റ്റർ അർജുൻ ദേശായി. ഇനിയും സാർ അതിനെ അമാന്തിച്ചാൽ ഈ കമ്പനിയും കൂടി ചിലപ്പോൾ രണ്ടായി പിളർന്നെന്നിരിക്കും. Better you remember that. നീ എന്തായി പറയുന്നത്? നിന്റെ അമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. അമൃത പ്രസവിച്ച കുഞ്ഞ് മരിച്ചിട്ടില്ലെന്ന് അമ്മ നേരിട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾ എല്ലാവരുടെ മുന്നിൽ വെച്ച്. മൈ ഗോഡ്, ഇറ്റ്സ് ഇംപോസിബിൾ. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതെ, ശീതൽ ഫോട്ടോ കാണിച്ച കാര്യം സൂചിപ്പിച്ചപ്പോഴും നീ ഇത് തന്നെയാണ് പറഞ്ഞത്, ഒരമ്മയ്ക്കും മകന്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷേ എന്നെ പ്രസവിച്ച എന്റെ അമ്മ അങ്ങനെ ചെയ്തു. ഒരുപാട് ഒരുപാട് നാൾ എന്നിൽ നിന്നത് മറച്ചുവെച്ചു. അതാ പറയുന്നത് സ്ത്രീ എന്നും സ്ത്രീ മാത്രമെന്ന്. അമ്മയായാലും പെങ്ങളായാലും അവനവന്റെ സൗകര്യമനുസരിച്ച് നമ്മളെ ഡീൽ ചെയ്യൂ. അത് ചിലപ്പോ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കലാവും, കരഞ്ഞുകൊണ്ട് കബളിപ്പിക്കലും. നീ ഇങ്ങനെ പറഞ്ഞു കേറാതെ സ്വന്തം അമ്മയെ കുറിച്ചാ പറയുന്നതെന്ന് ഓർമ്മ വേണം. ഏതായാലും അത് കഴിഞ്ഞു. എന്നിട്ട് ആ കുഞ്ഞ് എവിടെയാണെന്ന് ഇതുവരെ അറിയാൻ പറ്റിയില്ല. ഇല്ല,
ഒരൊറ്റ വാക്ക് പോലും വിട്ടു പറയുന്നില്ല. അതിന്റെ പേരിലെ ദേശായി കുടുംബം ഇപ്പൊ രണ്ടായി പിളർന്നു നിൽക്കുന്നത്. എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. ഒരു മകന് അമ്മയോട് ഇത്രയ്ക്ക് അകന്നിക്കാൻ പറ്റുമോ? പറ്റും. ഒരു മകളെ അച്ഛനിൽ നിന്ന് അകറ്റുകയാണെങ്കിൽ എന്റെ അമ്മയ്ക്ക് എന്നോട് തോന്നുന്ന വികാരം അതേ അളവിലും തൂക്കത്തിലും എനിക്ക് എന്റെ മകളോടും ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം. അവരെന്നോട് ചെയ്തിരിക്കുന്നത് പൊറുക്കാനാവാത്തൊരു കുറ്റകൃത്യമാ. എ ക്രൈം. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്റെ മകളുടെ കാര്യം വെച്ച് ഊർമളാദേവിക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാനാണ്. എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളും നിശ്ചയങ്ങളും നടപ്പിലാക്കലുകളുമുണ്ട്. നൂലുകെട്ട് മാത്രമല്ല, ഈ കുടുംബത്തെ നാളെ നൂറായി ഭാഗിച്ചാലും അതിലൊരംശം എന്റെ കുഞ്ഞിനും കൂടി ഉള്ളതാ. ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ടെന്നുള്ള അവസ്ഥ. ഞങ്ങളുടെ പേരക്കിടാവിന്റെ നൂലുകെട്ട് കാണാനുള്ള ഭാഗ്യമില്ലാതായി.